എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർജുൻ മാധവൻ. ഇന്നലെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിലേക്കാണ് എൻ്റെ സംശയം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സർക്കാരിൻ്റെ മേലുള്ള കുരുക്ക് മുറുകുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ വീഡിയോ തുടർന്ന് കാണുന്നവർ അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്ന ചില ആളുകൾ ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണരുത്. അതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്തുകൊണ്ട് സർക്കാരിന്റെ വാദങ്ങൾ പൊടിയുന്നു, അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൂടുതലായി ചോദ്യങ്ങൾ ഉയരുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? എണ്ണി എണ്ണി പറയും. ഒന്ന്, ഈ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം പറഞ്ഞത് സെക്രട്ടേറിയറ്റിൽ ഈ അഗ്നിബാധ ഉണ്ടായത് കമ്പ്യൂട്ടർ തുടങ്ങിയ മെഷീനുകളിൽ നിന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നുമുള്ള അഗ്നിബാധയെ തുടർന്നിട്ടാണ് അവിടെ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായത് എന്ന് പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നു ഫാൻ രണ്ടു ദിവസമായി കറങ്ങുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് മുരുകി കർട്ടനിലേക്ക് എന്തോ വീണിട്ട് കർട്ടന് തീപിടിക്കുകയായിരുന്നു. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ഒരു വാദം വരും. ഇപ്പോ മൂന്നാമത് ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള E.P. ജയരാജൻ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഈ സമയത്ത് കൃത്യമായി 10 മിനിറ്റിനുള്ളിൽ K.സുരേന്ദ്രൻ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയതിൽ ദുരൂഹതയുണ്ട്, ഇത് കൃത്യമായി ആസൂത്രിതമാണോ എന്ന് സംശയമുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കുന്നു. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ നിങ്ങൾ പറയണം ഇത് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായ ഒരു തീപിടുത്തമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം ആരോ ഒരാൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ആയിക്കോട്ടെ BJP കോൺഗ്രസും കൂടി ഗൂഢാലോചന നടത്തി ഇത് കത്തിച്ചതാണ് എന്ന് നിങ്ങൾ പറയണം. ഒന്നുകിൽ കത്തിയതാണ് അല്ലെങ്കിൽ കത്തിച്ചതാണ്, നിങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കരുത്. ഒന്നുകിൽ കത്തിച്ചത് BJP ആണ് അല്ലെങ്കിൽ കത്തിച്ചത് മറ്റാരോ ആണ് എന്ന തരത്തിലേക്ക് അന്വേഷണം പോകണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾ ആ കാര്യം പറയുക. ഇനി എല്ലാം പോട്ടെ, മാധ്യമങ്ങൾ എന്തിനു തടഞ്ഞു? K.സുരേന്ദ്രനെ തടഞ്ഞു സമ്മതിക്കാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ തടയുന്നു രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ, രാഷ്ട്രീയപരമായിട്ട് വരുന്ന ആരെയും കയറ്റിവിടാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് മാധ്യമങ്ങളെ തടഞ്ഞു? ഇവിടെ മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും കാർഗിൽ വാറും പോലും ഇവിടെ മാധ്യമങ്ങൾ പോയിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് പോലും മാധ്യമങ്ങളെ കയറ്റിവിടുന്ന ഒരു മാധ്യമ സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ട്. ആ സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ ഒരു കർട്ടന് തീപിടിച്ചു എന്നതറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാനിന്റെ ഇത് ഉരുകിയൊലിച്ച് അവിടെ അഗ്നിബാധ ഉണ്ടായി എന്നറിഞ്ഞുകൊണ്ട് അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വരുന്ന പിന്നെ മാധ്യമങ്ങളെ നിങ്ങൾ എന്തിനാണ് തടഞ്ഞു വെച്ചത് എന്നുള്ളതിന്റെ ധാർമ്മികമായ ഉത്തരം പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. രാഷ്ട്രീയക്കാരെ തടഞ്ഞത് നിൽക്കട്ടെ, മാധ്യമങ്ങളെ നിങ്ങൾ എന്തിനാണ് തടഞ്ഞത്? മാധ്യമങ്ങളെ തടഞ്ഞെടുത്ത് ഇപ്പം News18 ഉൾപ്പെടെയുള്ള ചാനലിലെ അവതാരകരെ ആക്രമിക്കാൻ പോലും ശ്രമിച്ചു എന്ന് അവർ പറയുമ്പോൾ, അവരെ അസഭ്യം പറഞ്ഞു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ ഉന്നയിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇനി ഇത് കത്തിച്ചത് നരേന്ദ്രമോദിയും BJP അല്ലെങ്കിൽ K.സുരേന്ദ്രനിൽ ഉൾപ്പെടുന്ന ആളുകളാണ്, ഇത് BJP ഗൂഢാലോചനയാണ്, സർക്കാരിനെതിരായിട്ടുള്ള നീക്കമാണ് എന്ന് ഞാൻ വന്ന് ലൈവിൽ പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവ് പറഞ്ഞാലോ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾക്ക്, ഇതെല്ലാം കാണുന്ന ജനങ്ങൾക്ക് ഒരു സംശയമുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം എന്താ? പ്രോട്ടോകോൾ ഓഫീസറുടെ പേരും പ്രോട്ടോകോൾ ഓഫീസ് എന്ന് പറയുന്ന ഇപ്പോൾ അഗ്നിബാധയുണ്ടായിട്ടുള്ള ഈ ഓഫീസും ചർച്ചയിൽ ഇടം പിടിച്ചിട്ട് കുറച്ച് കാലമായി, അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ പറയുന്ന വാദം തന്നെ എടുക്കാം, BJP യും കോൺഗ്രസും കൂടി കോൺസ്പയർ ചെയ്തുകൊണ്ട് പിന്നെ കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഓഫീസിന് മനഃപൂർവ്വമായിട്ട് അഗ്നിബാധ ഉണ്ടാക്കുകയും അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ കഷ്ടമാണ്, നിങ്ങൾ ഭരിക്കുന്നു, സെക്രട്ടേറിയറ്റിൽ പോലും നിങ്ങളുമായി ബന്ധമുള്ള ആളുകളാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കാലത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളായിരിക്കും ഇവിടെ കൂടുതലായി പ്രവർത്തിക്കുക, CPM ഭരിക്കുന്ന കാലത്ത് CPMന് ഇഷ്ടമുള്ള ആളുകളാണ് പ്രവർത്തിക്കുക. ആ ഒരു സാഹചര്യത്തിൽ BJPയും കോൺഗ്രസും കൂടി സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ ചരടുകൾ വലിക്കുന്നു എന്ന് പറയുന്നത് അപലപനീയമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അത്തരത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്? പുറത്ത് ആർക്കും എന്തും എന്ത് കോൺസ്പിറസി തിയറി ഉപയോഗിച്ചുകൊണ്ടും അവിടെ എന്തും നടത്താം എന്നുള്ള സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്വയം വിമർശനത്തിന് തയ്യാറായാൽ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല.
ഇനിയിപ്പം ഇവർ പറയുന്ന മറ്റൊരു കാര്യം, അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ജനൻ ടി വിയുടെ എഡിറ്ററുമായി ബന്ധപ്പെട്ട് ഇവരൊരു കാര്യം പറയുന്നുണ്ട്. അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ജനൻ ടി വിയുടെ എഡിറ്ററുമായി ബന്ധപ്പെട്ട് പേര് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഗൂഢാലോചന നടത്തിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന് നേതൃത്വത്തിലുള്ള ഒരു ഓഫീസിന് തീ വെച്ചു സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, അതാണ് നിങ്ങൾ ചാനൽ മുറിയിൽ വന്നുകൊണ്ട് പറയുന്നതെങ്കിൽ ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? അത് പറഞ്ഞാൽ കേരളത്തിലെ ആരെങ്കിലും വിശ്വസിക്കും? സാധാരണക്കാരിൽ സാധാരണക്കാരായ ഏതെങ്കിലും ജനങ്ങൾ വിശ്വസിക്കും എന്ന് അത്തരത്തിൽ വാദമുയർത്തുന്ന ആളുകളെങ്കിലും സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ നിങ്ങളെങ്കിലും സ്വയം ഒരു വിമർശനം നടത്തി നോക്കൂ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തുകൊണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ വേറൊരു വാദം ഇവർ പറഞ്ഞത്? എന്താ, മോഡിയുടെ ഓഫീസിന് തീ പിടിക്കുന്നില്ലേ? പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിന് തീ പിടിച്ചിട്ടില്ലേ? സെക്രട്ടേറിയറ്റിന് എന്താ കുറെ പ്രാവശ്യം തീ പിടിച്ചിട്ടില്ലേ? ഉണ്ട്. അന്നൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളും ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും മുന്നോട്ട് വന്നില്ലല്ലോ. എന്തുകൊണ്ടാ ഇപ്പൊ വരുന്നത്? അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സാഹചര്യമുണ്ട്. എൻ ഐ എ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു, കസ്റ്റംസ് അന്വേഷണം നടത്തുന്നു, പ്രോട്ടോകോൾ ഓഫീസറുടെ ഈ പറയുന്ന ഇപ്പോൾ അഗ്നിബാധയുണ്ടായിട്ടുള്ള ഓഫീസിലെ ഫയലുകൾ എൻ ഐ എ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു അഗ്നിബാധ ഉണ്ടാകുമ്പോൾ പിന്നെ അത് ആസൂത്രിതമാണോ എന്നും അതുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉണ്ടോ എന്നും സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഇവിടെ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അവിടെ ഇടിമിന്നലേറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ നശിച്ചു പോയി എന്ന് പറഞ്ഞപ്പം അത് വിമർശിച്ച ആളുകൾ തന്നെയല്ലേ നിങ്ങൾ? അതുപോലെ നിങ്ങൾ അവിടെ തീപിടുത്തം അങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനെതിരെയും വിമർശനമുണ്ടാവും. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ പറഞ്ഞു ചില സി സി ടി വി ദൃശ്യങ്ങൾ ഒരുപക്ഷെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടാവാം, കാരണം ഒരു ഇടിമിന്നൽ വെട്ടിയിരുന്നു എന്നൊരു വാദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒന്ന് വിലയിരുത്തണം, എന്ത് ചെറിയ സംഭവം ഉണ്ടായാലും അറിയുന്ന മാധ്യമങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ക്ലിഫ് ഹൗസിലും മറ്റുമൊക്കെ ഇടിവെട്ടിയത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് മനോരമയെങ്കിലും അല്ലെങ്കിൽ മാതൃഭൂമിയെങ്കിലും ഒരു വാർത്തയും കൊടുക്കില്ലേ ക്ലിഫ് ഹൗസിൽ ഇടിവെട്ടി എന്ന് പറഞ്ഞിട്ട്? അവരൊരു പോർട്ടലിൽ ഒരു ന്യൂസ് ആയിട്ടും കൊടുക്കും, നമ്മളാരും കണ്ടിട്ടില്ല. അത് പറയുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത് അവിടെ ഇടിവെട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇതെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണ്. ഇവർ പറയുന്ന അവസാനത്തെ ഒരു വാദമുണ്ട്, അന്വേഷണ കമ്മീഷനെ ഞങ്ങൾ നിയമിച്ചു. രണ്ട് കാര്യമുണ്ട്, ഒന്ന് ഈ ഫയലും പിന്നെ അന്വേഷണ കമ്മീഷനും. ഈ ഫയൽ എന്ന് പറയുന്ന ഇത്രയും കാട്ടു കള്ളന്മാർ ഇത്രയും കാലം പണിയെടുത്തുകൊണ്ടിരുന്ന ശിവശങ്കരൻ പണിയെടുത്തുകൊണ്ടിരുന്ന സ്വപ്നയ്ക്ക് പിന്നെന്താ ഭയങ്കര സ്വാധീനമുണ്ട് എന്ന് പറയുന്ന ഒരു ഓഫീസിൽ ഒരു ഇ ഫയൽ അവർ ഉണ്ട്. ഈ ഫയൽ എല്ലാം ഈ ഫയലാണ്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണോ? ഇത്രയും കള്ളത്തനം ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്രയും ഒരു സാമാന്യ ലോജിക്കാണ്, കൂടുതൽ ചിന്തയൊന്നും വേണ്ട, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി സ്വർണം കടത്താൻ അറിയാവുന്ന ആൾക്കാർക്ക് ഒരു ഇ ഫയൽ നശിപ്പിക്കാനും ഒരു ഇ ഫയൽ സൂക്ഷിക്കേണ്ട എന്ന് വെക്കാനും ശിവശങ്കരൻ പറയുകയാണ് ഇതിന്റെ ഫയൽ ഇവിടെ സൂക്ഷിക്കേണ്ട ഇ ഫയലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ ഫയലിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ചില കാര്യങ്ങളുടെ ഈ ഫയൽ സൂക്ഷിച്ചോ എന്നുള്ളതിലും ഇന്ന് സംശയമുണ്ട്. എൻ ഐ എ ചോദിച്ച എല്ലാ രേഖകളും കൊടുത്തു എന്ന് പറയുന്നു. എൻ ഐ എ ഫയലുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല, ഇതുവരെ ചോദിച്ചത് കൊടുത്തു. ഇനി ചോദിക്കാനുള്ള ഫയലുകൾ നിങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു കേവലം റൂം ബുക്കിങ്ങും ലോഡ്ജ് ബുക്കിങ്ങും മറ്റേ ഗസ്റ്റ് ഹൗസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ചില രേഖകളും പിന്നെ വി വി ഐ പികളുടെ ചില സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത്. ഗൂഢാലോചനകൾ നടന്നത് ശിവശങ്കരന്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടല്ലേ? അതുപോലെ തന്നെ ഏതൊക്കെ ഗസ്റ്റ് ഹൗസുകളിൽ ഏതൊക്കെ ലോഡ്ജുകളിൽ നിങ്ങൾ ഇവരെ റൂം എടുത്തിട്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള രേഖ അവിടെ ഉണ്ടെങ്കിൽ നിസ്സാരമായ ലോഡ്ജുകളുടെ പിന്നെ രേഖകൾ മാത്രമേ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും നിസ്സാരമല്ല. കാരണം ഗൂഢാലോചനകൾ നിങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലൂടെയുമാണ്. അപ്പൊ അതിന് നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ആ രേഖകൾ ഉൾപ്പെടെ പല വി വി ഐ പികളുടെയും സന്ദർശനങ്ങളുടെ രേഖകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം എന്താണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അടച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അന്വേഷണ കമ്മീഷൻ, ഇവർ പറയുന്ന അവസാനത്തെ വാദം അന്വേഷണ കമ്മീഷനാണ്. നിങ്ങൾ എത്ര അന്വേഷണ കമ്മീഷനുകളെ നിയമിച്ചിട്ടുണ്ട് സർ? അല്ല, ഞാൻ ഇനി അത് ചോദിക്കാം, ഈ അന്വേഷണ കമ്മീഷനെ വെച്ചു തീ വെച്ചത് തന്നെ വലിയ സംശയാസ്പദമായിട്ടുള്ള സംഭവമാണ്. അവരെ കൊണ്ട് തന്നെ നിങ്ങൾ മറ്റേ തീ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. നിങ്ങൾ എന്തൊക്കെ അന്വേഷണ കമ്മീഷനെ വെച്ചു? സ്വപ്നയ്ക്ക് എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷണ കമ്മീഷന് വെച്ചു. ശിവശങ്കരൻ എങ്ങനെയാണ് ഈ പിഴ ഉണ്ടായത് എന്ന് പരിശോധിക്കാൻ നിങ്ങളൊരു അന്വേഷണ കമ്മീഷന് വെച്ചു. സ്വപ്നയുടെ വ്യാജ ബിരുദവുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കാൻ
നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള എങ്ങനെയാണ് ഈ പാകപ്പഴി ഉണ്ടായത്, എങ്ങനെയാണ് ഈ പറയുന്ന സംഘങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അരുൺ ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളതറിയാൻ നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ഇതിൻ്റെയൊക്കെ ഫോളോ അപ്പ് ഇവിടെ ഈ അന്വേഷണ കമ്മീഷനൊക്കെ കോമഡിയാണ് എന്നുള്ളത് ഒരു സാമാന്യ ലോജിക്കിൽ ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ഒരു സാധാരണക്കാരൻ്റെ ഒരു മെൻറ്റാലിറ്റിയും ഒരു ഒരു വീക്ഷണത്തിലും പറയാനാണെങ്കിൽ ഈ അന്വേഷണ കമ്മീഷനൊക്കെ കോമഡിയല്ലേ? ഏത് അന്വേഷണ കമ്മീഷനാണ് ഇവിടെ നിങ്ങൾ ഒരു ഗവൺമെൻറ് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ നിയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പെട്ടെന്ന് വരികയും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമല്ലേ? ഇനി എല്ലാം പോട്ടെ, ഞാൻ ലൈവിൽ വന്നിട്ട് പറയുകയാണ് എന്ന് വെക്കുക. കെ സുരേന്ദ്രൻ ഇവിടെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് BJP ലിങ്കുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് നരേന്ദ്രമോദിയും BJP എല്ലാം കൂടി കോൺസ്പയർ ചെയ്തുകൊണ്ടാണ് അവിടെ തീയിട്ടത് എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, സംഘികളെന്ന് നിങ്ങൾ പറയുന്ന ആളുകൾ പോട്ടെ, ബാക്കി ആരെങ്കിലും വിശ്വസിക്കും? ആരെങ്കിലും വിശ്വസിക്കും? അപ്പൊ ഇതിൽ ഇത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. പിന്നെ നിങ്ങൾ ആര്, ഈ പറയുന്നത് ഈ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്? ഇതേ സ്ഥാനത്ത് UDF ഭരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഒരു ഓഫീസിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഇടതുപക്ഷം എങ്ങനെ റിയാക്ട് ചെയ്യും? അത് പോട്ടെ, ഇപ്പം നിങ്ങൾ UDFനെയും BJPനെയും കുറ്റം പറയുന്നുണ്ട്, ഇടതുപക്ഷം എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു? സോളാർ കേസിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വന്നപ്പോൾ നിങ്ങൾ കല്ലെറിഞ്ഞ് ആ മനുഷ്യനെ ആക്രമിച്ചില്ലേ? നിങ്ങൾ അത്തരത്തിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? സരിതയുടെ കാര്യം പറഞ്ഞിട്ടും മറ്റുമൊക്കെ നിങ്ങൾ കോൺഗ്രസിനെതിരെ എന്തൊക്കെ പരിപാടികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? അപ്പൊ ഈ സ്ഥാനത്ത് ഇടതുപക്ഷമാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു? ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇത് സംശയാസ്പദം തന്നെയാണ്, കാരണം NIA ഫയലുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഓഫീസാണ്. അത് ഇതേ കത്തിയുള്ളൂ, മറ്റേത് കത്തിയില്ല, അത് നമ്മുടെ കയ്യിലുണ്ട്, ചോദിക്കുമ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചോദ്യങ്ങൾ ഉയരുമ്പോൾ അനിൽ നമ്പ്യാർ, ജനൻ ടിവിന്റെ പേര് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ, ഈ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയാണോ? ഈ അനിൽ നമ്പ്യാരും ജനൻ ടിവി ഒന്നും പറഞ്ഞ ഓടില്ല. നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുത വേണം. അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ജനൻ ടിവിയുടെ എഡിറ്ററെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് കത്തിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ, നിങ്ങളിപ്പം ഈ സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെ ഇത്തരം വാദങ്ങൾ വന്ന് ഉയർത്തിയാൽ കേരളത്തിലെ ആളുകൾ വിശ്വസിക്കില്ല. കാരണം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ബൂത്തിലേക്കാണ് പോകേണ്ടത്, എന്തിനാ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. ചർച്ചയിൽ അതും ഇതും പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോകുന്നത് പോലെയല്ല ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കുറഞ്ഞ പക്ഷം എന്തെങ്കിലുമൊക്കെ ഇതിനൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണ്ടേ? ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. സോളാർ കേസുള്ള സമയത്ത് ഇടി വെട്ടിയിട്ട് CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് KT ജലീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഈ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസിലല്ലേ ഉള്ളത്? ഈ പറയുന്ന പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കൂടെ മറ്റു പലതും കടത്തി എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന KT ജലീലുമായി ബന്ധപ്പെട്ട രേഖകൾ ഇതേ പ്രോട്ടോകോൾ ഓഫീസിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് രേഖകൾ മാറ്റിയിട്ടുണ്ടോ? ഇവിടെ നിന്ന് ഏതെങ്കിലും രേഖകൾ മനഃപൂർവ്വമായി എടുത്തു മാറ്റിയിട്ടുണ്ടോ? നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് നിലവിലുള്ള രേഖകൾ എടുത്തു മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും രേഖകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഇതും ഒരു സംശയം തന്നെയാണ്, ഈ സംശയം ഉന്നയിക്കുക തന്നെ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക തന്നെ വേണം. നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സോളാർ കേസിന്റെ കാര്യം വന്നപ്പോൾ CCTV ഫുട്ടേജ് നശിച്ചുപോയി. ഇവരുടെ സ്വർണ്ണക്കടത്ത് കേസിന്റെ കാര്യം വരുമ്പം ഇവിടെ സെക്രട്ടേറിയറ്റിൽ തീ വന്നു, എന്താണ് അഗ്നിബാധ ഏറ്റ് എല്ലാം നശിച്ചു പോയി എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നത് അത് എന്നിട്ട് ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്നത് ഈ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കണം, രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് വിലയിരുത്തണം, എന്റെ പാർട്ടി ചെയ്തതുകൊണ്ട് അത് ശരിയാണ്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തെല്ലാം എന്റെ പാർട്ടിയാണ്, എന്റെ പാർട്ടിയാണ് പ്രതിരോധത്തിലാവുന്നത് എന്ന രീതിയിൽ നിങ്ങളൊരു കാര്യം നോക്കിക്കാണരുത്. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിന്റെ ചില നയങ്ങളോടും ചെയ്ത ചില കാര്യങ്ങളോടുമാണ് വിയോജിപ്പുള്ളത്. അന്വേഷിക്കുന്നത് ദേശീയ ഏജൻസിയാണ്. ഇവിടെ പിണറായി വിജയനെന്നും രമേശ് ചെന്നിത്തലയെന്നും KS സുരേന്ദ്രനും നരേന്ദ്രമോദി എന്നും പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങളെ കാണരുത്. ഈ രാഷ്ട്രീയ അന്ധതയാണ് ഇവിടെ പല ആളുകളും ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഇനിയെങ്കിലും എല്ലാവരും കാണിക്കണമെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുന്നു. സോളാറും തെളിയാൻ പോകുന്നില്ല, സ്വർണ്ണക്കടത്തും തെളിയാൻ പോകുന്നില്ല, ഒന്നും തെളിയാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും ഒരു പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. LDFഉം UDFഉം ഒക്കെ നിങ്ങളെ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും ഇല്ല, ഒരു തേങ്ങയും തെളിയാൻ പോകുന്നില്ല.
എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോവും. പിന്നെ മാത്രമല്ല ന്യായീകരണ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, അങ്ങ് ന്യായീകരിച്ചാൽ മതിയല്ലോ. എന്റെ പാർട്ടി എന്ത് ചെയ്താലും ഞാൻ കുറ്റം പറയില്ലല്ലോ. എന്റെ പാർട്ടി എന്ത് ചെയ്താലും LDF ചെയ്ത LDF അണികളും കുറ്റം പറയില്ല, UDF ചെയ്ത UDF അണികളും കുറ്റം പറയില്ല. സർക്കാർ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നില്ല, ഭരണകൂടത്തിന്റെ വീഴ്ച എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും ഈ സംഘി കമ്മി കോങ്ങിന്നേ ഉള്ളൂ. പക്ഷെ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് NIA പോലെയുള്ള ഒരു ഏജൻസി അന്വേഷണം നടത്താനുണ്ടായ സാഹചര്യം, അതിൽ ആരോപണ വിധേയരായിട്ടുള്ള മന്ത്രിമാർ, ആ സാഹചര്യം, ആ കോണ്ടെക്സ്റ്റ്, ഇതൊന്നും വിലയിരുത്താൻ ഒരാളും തയ്യാറാവുന്നില്ല, ഒരു മനുഷ്യനും തയ്യാറാവുന്നില്ല. എല്ലാവർക്കും അവനവന്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. കഷ്ടമാണ് സർ, നാണക്കേടാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ വെറുതെ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ, രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ ദയവ് ചെയ്തുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.